ചില ഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലേഖനപാത്രയെ യാക്കോബ് ശ്രീയെ നമ്മൾ ഓർമ്മിക്കുകയാണ്. വിവിധ പരീക്ഷകളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസം സ്ഥിരത പ്രാപിക്കുന്നത് പരീക്ഷകളിലൂടെയാണ് എന്ന് യാക്കോബ് ശ്രീയെ നമ്മളോട് പറയുകയാണ്. അത് സത്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ വിശ്വാസ ജീവിതം എടുത്തു നോക്കിയാൽ ഈ വചനം കൃത്യമാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് പരീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ വിശ്വാസത്തിന് അത്രമേൽ സ്ഥിരത ലഭിക്കുന്നത്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് സൈന്യത്തിൽ ചേർന്ന ഒരു മനുഷ്യൻ, അവൻ ഒരുപാട് പരിശീലനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് കഴിവുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അവൻ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് അവന്റെ കഴിവുകൾക്ക് ഒരു സ്ഥിരത ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കളിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, അവൻ ഒരുപാട് രാവും പകലും നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, അവൻ എപ്പോഴാണ് നല്ലൊരു കളിക്കാരനായിട്ട് മാറുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരുപാട് കളികൾ കളിക്കുമ്പോഴാണ് അല്ലെ? അതും നല്ല കരുത്തുള്ള എതിരാളികളോട് കൂടെ കളിക്കുമ്പോഴാണ് അവന്റെ ആ കഴിവിന് ഇത്തിരി കൂടി സ്ഥിരത വരുന്നത്. അതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹാ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. കാരണം എന്താണ്? അങ്ങനെ പരീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ്, അങ്ങനെ നിന്റെ ശത്രുവിനോട് എതിർത്ത് നിൽക്കുമ്പോഴാണ് നിന്റെ വിശ്വാസത്തിന് ഒരു സ്ഥിരത വരിക. നീ എന്തുമാത്രം ആഴമായ വിശ്വാസം നിനക്കുണ്ട്, എന്തുമാത്രം ആത്മീയ കരുത്ത് നിനക്കുണ്ട് എന്നൊക്കെ തെളിയുന്നത് ഈ വക പരീക്ഷണങ്ങളിലൂടെയാണ് എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ യാക്കോബ് ശ്ലീഹാ നമ്മളോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളിൽ തളരാതെ അതിലൂടെ കടന്നുപോയിട്ട് ആത്മീയമായ സ്ഥിരത പ്രാപിക്കാനുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.